നമസ്കാരം. ഇന്ത്യയിലെ ചില നവമാധ്യമ കമ്പനികളിൽ ചൈന വൻതോതിൽ പണം മുടക്കുന്നതായി പറയുന്ന വാർത്ത പുറത്തുവിട്ട് ന്യൂയോർക്ക് ടൈംസ്. ചൈനയ്ക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന മോദി സർക്കാർ തന്നെയാണ് ചൈനയുടെ ലക്ഷ്യമെന്ന് കരുതുന്നു. ഇന്ത്യാവിരുദ്ധ ശക്തികൾ വിദേശ രാഷ്ട്രങ്ങളുമായി കൈകോർത്ത് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP ആരോപണത്തെ ശരിവയ്ക്കുന്നതാണ് ന്യൂയോർക്ക് ടൈംസിലെ വാർത്ത. ചൈനീസ് സർക്കാരിന്റെ രഹസ്യ അജണ്ടയുടെ ഭാഗമായി ഇന്ത്യയിലെ നിരവധി മാധ്യമ കമ്പനികളിൽ അവർ പണം മുടക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് കുറ്റപ്പെടുത്തുന്നത്. 2024 പൊതുതിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതാകാം ഇതിന് ഒരു കാരണമെന്നറിയുന്നു. പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് പറയപ്പെടുന്നുവെന്ന് ന്യൂസ് ക്ലിക്സ് എന്ന ഓൺലൈൻ വാർത്താ ചാനലിൽ ചൈനീസ് പണം പറ്റിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പറയുന്നുണ്ട്. കടുത്ത മോദി വിരുദ്ധ ചാനലാണ് ന്യൂസ് ക്ലിക്ക്. മോദി സർക്കാരിനെതിരെ ഒട്ടേറെ കള്ള റിപ്പോർട്ടുകൾ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. പ്രബിർ പുർക്കായസ്ത എന്ന പത്രപ്രവർത്തകനാണ് ന്യൂസ് ക്ലിക്കിന്റെ ഉടമ. ഇപ്പോഴേ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ന്യൂസ് ക്ലിക്കിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ED. ന്യൂസ് ക്ലിക്കിനെതിരെ ED നടപടികൾ പുരോഗമിക്കുമ്പോൾ അതിനെതിരെ കോൺഗ്രസും ഇടതു പാർട്ടികളും ശക്തമായി എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു.